The natural is temporary, but what is spiritual is eternal. What we should not be afraid of, devil makes us afraid. And what we should not be afraid of, he is not at all concerned. Because eternity is real. We are spiritual beings having a temporary natural experience. വിഷാദിന്റെ ഒരു പദ്ധതി എന്നാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു വിചാരവും വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ഭയങ്കരമായിട്ട് കൺസേൺഡ് ആകും. എന്നാൽ കർത്താവ് കരുതുന്ന ഒന്നും പേടിക്കേണ്ടാത്ത, വിശ്വാസി പേടിക്കേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ച് ആകുല ചിന്ത വളരാം. കാരണം നമ്മുടെ പദ്ധതി നിത്യമായ പദ്ധതിയാണ്. The miraculous healing of the body, it is reflecting about a greater thing called salvation. ഈ ശാരീരിക വിടുതൽ ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വലിയ സത്യത്തെയാണ് അത് നിത്യരക്ഷയെ കാട്ടിത്തരുന്നത്. As a family were witnessing that Jesus is alive and he is a miracle worker, and God was witnessing to us that through this I am attesting that eternal life, salvation is real. അത്ഭുത സൗഖ്യങ്ങളിലൂടെ കർത്താവ് തെളിയിച്ചത് താൻ ജീവനോടിരിക്കുന്നു എന്നാണ്. അതുവഴി നമുക്ക് കർത്താവ് തെളിയിക്കുന്നത് ഈ സൗഖ്യം അത്ഭുതമാണെങ്കിൽ എന്റെ നിത്യരക്ഷ, സ്വർഗം, നിത്യജീവൻ, ആത്മരക്ഷ അതിലും യഥാർത്ഥമാണ്. ഹെവൻ ആൻഡ് ഹെൽ ഇസ് വെരി റിയൽ. സ്വർഗവും നരകവും യഥാർത്ഥമാണ്, അതുള്ളതാണ്. ആൻഡ് ദാറ്റ് ഈസ് വേർ വി ആർ നോട്ട് അറ്റ് ഓൾ കൺസേൺഡ്. അതിനെ കുറിച്ച് നമ്മൾ ഒട്ടും ഭാരപ്പെടുന്നില്ല. വി ആർ നോട്ട് അറ്റ് ഓൾ ബോദേർഡ്. വി ആർ ബോദേർഡ് ഹൗ ടു ഗെറ്റ് എ കാർ, ഹൗ ടു ഗെറ്റ് എ ഹൗസ്. ജീസസ് സെഡ് ഐ വിൽ ആഡ് ടു യു, ബട്ട് വി ആർ ടു വർക്ക് ഔട്ട് അവർ സാൽവേഷൻ. പലപ്പോഴും മനുഷ്യര് ആ ഏറ്റവും വിലപ്പെട്ട കാര്യം നിത്യരക്ഷ, സ്വർഗം, ആ നിത്യ നാശത്തിൽ നിന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു, അതിനെ ഒന്ന് പരിഗണിക്കുന്ന പോലും ഇല്ല. ഇവിടെ വീട് എങ്ങനെ കിട്ടും, കാർ എങ്ങനെ കിട്ടും എന്നൊക്കെ മാത്രം മനുഷ്യർ ചിന്തിക്കുകയാണ്. വാസ്തവത്തിൽ ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഈ ഏറ്റവും മനുഷ്യർ ശ്രദ്ധ കൊടുക്കുന്ന കാര്യങ്ങൾ, ആ യേശുവിനെ സ്വീകരിച്ച് നിത്യരക്ഷ കിട്ടിയവർക്ക് അവരെ പിൻഗമിക്കുന്ന കാര്യങ്ങളാണ്. ഇവയൊക്കെയും നിങ്ങൾക്ക് പുറകെ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഭൗതിക നന്മ.